ഹായ് ഗൈസ്, വെൽക്കം ടു സ്പോട്ട് ഓൺ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ സെഗ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഈ ഡ്രിങ്കിനെ കുറിച്ച്. പക്ഷെ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇത് വേറൊരു ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡ്രിങ്കിന്റെ പേരാണ് ഫുൾ ജാർ സോഡ. അപ്പൊ ഈ ഫുൾ ജാർ സോഡയിൽ നമ്മൾ ഫ്ലേവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയാ, ഇന്ന് നമ്മൾ പരീക്ഷിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ഫ്ലേവറിലാണ്. അപ്പം ഇത് ഇപ്പോ ഈ ഫുൾ ജാർ സോഡ എന്ന് പറയുന്ന ഈ ഒരു ഡ്രിങ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നോർത്തിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലോട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നോർത്ത് ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത് ഇപ്പം ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഭയങ്കരമായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം ഇങ്ങനെയുള്ള ജില്ലകളിൽ ഇതിന് ഭയങ്കര എന്താ പറയുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ആൾക്കാരെ ഇതിന് വീഡിയോ ചെയ്യുകയും ഒത്തിരി ഒത്തിരി ഷോപ്പുകളിൽ ഇത് വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വേറൊരു പ്രത്യേക കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ജാർ സോഡയുടെ പ്രത്യേകത എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിനകത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും ഫുൾ വീഡിയോ കാണാതെ പോയത്, ഫുൾ വീഡിയോയുടെ ഏറ്റവും അവസാനമേ ഞാൻ അത് റിവീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ആ പതഞ്ഞു പോകാനുള്ള കാരണവും ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പം ഇതുണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറഞ്ഞു പോവാം. അപ്പം ആദ്യമായിട്ട് വേണ്ടത് നല്ല പച്ച നാരങ്ങ വേണം. അത് നമ്മൾ സ്ലൈസാക്കി നമ്മളിതിനകത്ത് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, ഇഞ്ചി ചിരണ്ടി എടുക്കണം. ചിരണ്ടി എടുത്തിട്ട് നമ്മൾ കല്ലേ വെച്ച് അരക്കണം. അതുപോലെ പച്ചമുളക്, പച്ചമുളകും ഇതുപോലെ തന്നെ കഴുകി ഇതിൻ്റെ ഈ ഞെട്ട് ഒടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് കല്ലേ വെച്ച് ഇത് രണ്ടും കൂടെ ചതച്ച് മിക്സാക്കി എടുത്ത ഇതിൻ്റെ ഒരു മിക്സ് ഫോമാണിത്. ഇത് ഇഞ്ചിയും പച്ചമുളകും. അതുപോലെ അടുത്ത് വേണ്ടത് കസ്കസ്. കസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ്. അങ്ങാടിക്കടയിലും മെയിനായിട്ട് ഇത് അങ്ങാടിക്കടയിലാണ് കിട്ടുന്നത്. കാരണം നമുക്ക് ഈ ബോഡിക്കൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സാധനമാണ് ഈ കസ്കസ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഞ്ചസാരപ്പാനിയാണ്. പഞ്ചസാരപ്പാനി നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത് കണക്കൊരു ഗ്ലാസ്സിൽ വെള്ളം ഒരു പകുതിയോളം എടുക്കുക. അതിനകത്ത് എന്നിട്ട് ഒരു ഈ ഒരു ഗ്ലാസ്സാണ് അളവെങ്കിൽ ഒരു 6 സ്പൂൺ പഞ്ചസാര ഇടുക. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് പഞ്ചസാര ഇങ്ങനെ അടിഞ്ഞു നിൽക്കും. ആ സമയത്ത് ഊറ്റിയെടുക്കുക. ഇതിൻ്റെ തെളിഞ്ഞ നീരാണിത്. അത് കഴിഞ്ഞ് ഇതിന് വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ്. ഈ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വലിയ ഗ്ലാസ്സിലോട്ട് സോഡയ്ക്കകത്തോട്ട് ഇറക്കി വെക്കുന്നത്. അപ്പം അടുത്തത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വേണ്ട സോഡ നല്ല തണുപ്പിച്ചതായിരിക്കണം സോഡ. കാരണം ഈ സോഡ തണുക്കുമ്പം അതിൻ്റെ ആ ഗ്യാസും അതുപോലെ നിലനിൽക്കും. അടുത്തത് വേണ്ടത്, നമ്മളിന്ന് പാഷൻ ഫ്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ്. തേനിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് തേന് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് വേറൊരു കുപ്പിയിലാണ്, എങ്കിൽ പോലും ഇത് തേനാണ്. അപ്പോൾ തേനിൽ വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. അടുത്തത് വേണ്ടത് ഉപ്പ്. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് എന്താണെന്നുള്ളത് റിവീൽ ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ റിവീൽ ചെയ്യും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പം ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സ്ലൈസ് ആക്കിയ നാരങ്ങ വേണം. അത് നമ്മൾ ഇതിനകത്തോട്ട്, നമുക്കൊന്നും ഇല്ലെങ്കിൽ ഇത് പിഴിയുന്ന സാധനം നമുക്ക് കിട്ടും, അത് ഉപയോഗിച്ചിട്ട് പിഴിയുക, ഇല്ലെങ്കിൽ കൈക്ക് പിഴിയുക. കൈക്ക് പിഴിയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്, കാരണം കൂടുതൽ നീര് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു സ്ലൈസേ ഇടുന്നുള്ളൂ, കാരണം അതിൻ്റെ ആവശ്യമുണ്ട്, നല്ല പുളിയുള്ള നാരങ്ങയാണ്. രണ്ടാമത് ഇതിനകത്ത് ഇടുന്നത് ഈ നമ്മൾ ഇഞ്ചിയും ഈ പച്ചമുളകും ചതച്ച് വെച്ചത്. ഇതിന് നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലിടാം,
ഇല്ലെങ്കിൽ അതിനനുസരിച്ച് വേണ്ട രീതിയിൽ ഇടുക. അടുത്ത ഇതിനകത്ത് ഇടാൻ പോകുന്നത് കസ്കസാണ്. കസ്കസ് നമുക്ക് അതും ഇതാണ് കാര്യം, നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ എന്താ പറയുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അത് പേഴ്സണലായിട്ട് തന്നെ ചെയ്യുക. അത് നമ്മളിപ്പം കസ്കസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത വേണ്ടത് ഈ പഞ്ചസാരപ്പാനിയാണ്. പഞ്ചസാരപ്പാനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് എടുക്കുക. മധുരം ആവശ്യമുള്ളവർ കൂടുതൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിന്ന് പാഷൻ ഫ്രൂട്ടിനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഫ്ലേവർ നമുക്ക് ആദ്യമേ മേടിച്ച് വെക്കാമെങ്കിൽ ഇത്രയും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ജ്യൂസ് തന്നെ കുടിക്കാം. ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക, കാരണം ഇതിൻ്റെ സീഡെല്ലാം മേളിലായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് അത്യാവശ്യം ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പും ഇതൊക്കെ തന്നെയാണ്. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് കൂടുതൽ വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പിടുക. ഇപ്പോൾ അത്യാവശ്യം ഇത്രയും ഉപ്പാണ് നമ്മളിടുന്നത്. അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്, ഞാൻ ഇപ്പോഴും പറഞ്ഞു തരത്തില്ല അതെന്താണെന്ന്, അവസാനം വരെ കാത്തിരിക്കുക. അപ്പോൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒത്തിരി ഇടാൻ പാടില്ല, അതിൻ്റെ കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പം അത് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത്, ഇതിനകത്ത് നമുക്ക് കുടിക്കാൻ നമ്മളെ ആൾ റെഡിയാണെങ്കിൽ ഈ ഗ്ലാസ്സിനകത്ത് ഒരു 3/4 ഭാഗം സോഡ നിറയ്ക്കുക. അപ്പോൾ നന്നായിട്ട് ഈ സോഡ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് നിറയ്ക്കുക. നിറച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഗ്ലാസ് നമ്മളിതെല്ലാം മിക്സാകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എന്നാലേ ഇത് മിക്സാവുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ഗ്ലാസ് എടുത്ത് ഇതിനകത്ത് നമ്മൾ സോഡ നിറയ്ക്കും. 3/4 ഭാഗത്തോളം സോഡ നിറയ്ക്കണം. നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അപ്പം പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ ഓക്കെ. അപ്പം നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ 3/4 ഭാഗമുള്ള ഈ സോഡയ്ക്കകത്തോട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണം. സൂപ്പർ. നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതിരിക്കരുത്. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ആ ഫ്ലേവർ എല്ലാം എന്താ പറയുക, ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എന്താ പറയുക, കസ്കസും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഫ്ലേവറും എല്ലാം കൂടെ മിക്സായിട്ട് സൂപ്പർ എന്താ പറയുന്നത് ഒരു ടേസ്റ്റാണ്. ഭയങ്കര ഡിഫറൻറ്റാണ്. ട്രൈ ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പം നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച്, അതായത് ഷുഗർ കൂടുതൽ വേണ്ടവർ കൂടുതൽ ഉപയോഗിക്കാം, ഉപ്പ് വേണ്ടവർ ഉപ്പ് ഉപയോഗിക്കാം. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്താണെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്തേ പറ്റൂ, കാരണം അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഞാൻ റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞത്, അതായത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് കാർബണേറ്റഡ് വാട്ടറിൽ നമ്മൾ പോളോ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പോളോ പൊടിച്ചിട്ട് ഇതിനകത്ത് പൗഡറാക്കി നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് വെക്കുമ്പോഴാണ് ഇത്രയും പത മേളിലോട്ട് വരുന്നത്. അപ്പം ഞാനിത് സജസ്റ്റ് ചെയ്യത്തില്ല, കാരണം കാർബണേറ്റഡ് വാട്ടറിൽ ഈ പോളോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാം, പക്ഷേ കൂടുതൽ ഇത് പത കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ്, ഫോമിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പോളോ യൂസ് ചെയ്യരുത്. അത് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവും. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, കാരണം ഇതിനകത്ത് ഈ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം പലയിടത്തും ഇത് യൂസ് ചെയ്ത് ഒത്തിരി കുടിക്കുന്നുണ്ട്.
നല്ലതാണ് എല്ലാം, പക്ഷേ അതിൻ്റെ മിതമായ അളവിൽ തന്നെ വേണം. സോ സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.